ഇടുക്കി ജില്ലയിലെ അഞ്ചെട്ട് വർഷം മുമ്പ് മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനിലും അവിടെ മോഷണം നടന്നുകൊണ്ടിരുന്നു വണ്ടംമേട് നെടുങ്കണ്ടം കട്ടപ്പന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഭയങ്കരം ആയിട്ട് രീതിയിൽ അവിടെ മോഷണം നടത്തിക്കൊണ്ട് ഒരു സംഘം വിലസി പോലീസ് വളരെ പാടുപെട്ടു ഒന്ന് ട്രേസ് ചെയ്യാൻ ഏതായാലും ഇവർ വീടുകളിൽ കയറി സ്വർണവും ക്യാഷും എടുക്കും മൊബൈൽ ഫോൺ ഉണ്ട് അതെടുക്കും ഇലക്ട്രോണിക് ഉപകരണം കൊണ്ട് എടുക്കും ഏതായാലും കട്ടപ്പനാട് യു എസ്പിയുടെ കീഴിലാണ് അന്വേഷണം വളരെ ശക്തമാക്കി ഇടുക്കി എസ് പി എല്ലാം കൂടെ കൂടി ഏതായാലും ആൾക്കാർക്ക് ഭയമായി ഇവരുടെ മോഡസോപ്രാൻഡി എന്ന് പറയുന്നത് മിക്കവാറും അവർ നമുക്കറിയാം എല്ലാ വീടുകളുടെയും പിന്നിലെ അടുക്കള ഭാഗത്തെ വാതിൽ പലപ്പോഴും ബലക്കുറവാണ് കാരണം ആ അടുക്കള ഭാഗത്തെ വാതിൽ കഴിഞ്ഞാൽ അകത്തോട്ട് കയറാൻ ചിലപ്പോൾ അകത്തെ വാതിൽ ചിലപ്പോൾ നമ്മൾ പൂട്ടിയിടും അതുകൊണ്ട് പൊതുവേ അടുക്കള വശത്തെ വാതിലിന് ബലക്കുറവാണ് അപ്പോൾ ആ വാതിൽ മുഖേന അത് പൊളിച്ചിട്ടാണ് അതിൽ തള്ളി തുറന്നിട്ടാണ് ഇവർ പലപ്പോഴും മോഷണം നടത്തുന്നത് ഏതായാലും ചക്കക്കാനത്തെ ഒരു ഡോക്ടറെ വീട്ടിൽ നിന്ന് നാൽപ്പതോളം പാവം പോയി അവിടുത്തെ ഒരു പിന്നെ നെടുങ്കണ്ടത്തെ ഒരു കോപ്പറേറ്റീവ് കോളേജിൽ കുറേയധികം ഇലക്ട്രോണിക്സ് സാധനങ്ങളും പോയി മൊബൈൽ ഫോണും പോയി അപ്പോൾ മിക്കവാറും ആഴ്ചകളിലും മോഷണ കേസുകളിങ്ങനെ ഇടുക്കിയിൽ നിരന്തരമായിട്ട് നെടുങ്കണ്ടം കട്ടപ്പന വണ്ടംമേട് കോമളി പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലൊക്കെ ഇങ്ങനെ മോഷണം നടന്നുകൊണ്ടിരുന്നു എന്തായാലും പോലീസ് അഹോരാത്ര പാടുപെട്ടു അങ്ങനെ രണ്ട് പേരെ ഒരു എട്ടുപത്തു പേരാണ് ഈ മോഷണം നടത്തുന്നത് കണ്ടുപിടിച്ചു അതൊരു ഗാങ് ആണ് അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടാണ് പോകുന്നത് ഗൂഡല്ലൂർ ബേസ് ചെയ്ത് ആണ് ഈ മോഷണം സംഘപ്രവർത്തിക്കുന്നത് അപ്പോൾ എട്ട് പത്ത് പേരിൽ രണ്ടോ മൂന്നോ നാലോ പേര് വരും അങ്ങനെയാണ് ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലൊക്കെ മോഷണം നടന്നത് ഈ മൂന്ന് ജില്ലകളിലാണ് ഈ മോഷണം നടക്കുന്നത് അത് മിക്കവാറും എല്ലാ കേസുകളിലും പിൻവശത്തെ അടുക്കളവശത്തെ വാതിൽ തുറന്നിട്ടാണ് അകത്ത് കയറുന്നത് ആളുള്ള വീടുകളിൽ കയറില്ല ആളുണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യും മിക്കവാറും എല്ലാ വീടിൻ്റെ മുൻവശത്തൊരു കോളിംഗ് ബെല്ല് വെക്കാറുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതൊക്കെ വന്ന് കോളിംഗ് ബെല്ല് രണ്ടും പ്രാവശ്യം അടിച്ചു നോക്കും എന്നിട്ട് ഒരു മാറി നിൽക്കും ആളുണ്ടോ ഇല്ലയോന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അടിച്ച് നോക്കും ചിലപ്പോൾ ഉറക്കത്തിലെ എങ്ങനെ ആണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അതുകൊണ്ട് ആദ്യത്തെ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉറക്കം തെളിഞ്ഞങ്ങനെ കിടക്കും അടുത്ത ബെല്ലൂടെ അടിക്കുമ്പോഴാണ് സാധാരണ എഴുന്നേറ്റ് വരുന്നത് അതുകൊണ്ട് ഇവർ ആദ്യത്തെ ബെല്ലടിച്ച് നോക്കി എന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ചു മാറി നിൽക്കും വീണ്ടും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വന്ന് വീണ്ടും ബെല്ലടിക്കും ആളില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പുറവശത്തെ വാതിൽ പൊളിച്ചകത്ത് കയറുക തന്നെ ഏതായാലും ഇതിനെ പാറത്തോടുകാരൻ നെടുങ്കണ്ടത്തിനടുത്ത് പാറത്തോടുള്ള ഒരു ജോയി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ജോയിക്ക് പിന്നെ ചെങ്ങന്നൂരുകാരൻ ഒരു സതീഷ് കുമാർ ഇവരായിരുന്നു ഇതിൻ്റെ ലീഡേഴ്സ് ഇവരെ രണ്ടുപേരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ രണ്ട് പേര് ജയിലിലൊന്നിച്ച് കിടന്ന് ഉള്ള പഴക്കമാണ് മോഷണക്കാരാണ് ഏകദേശം പത്തൊൻ മുപ്പതോളം കേസുകൾ രണ്ടു പേരുടെയും പേരിൽ പല പോലീസ് സ്റ്റേഷനിലായിട്ടുണ്ട് ഇവർ പിന്നീട് ഒന്നിച്ചായി പിന്നെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ചില കള്ളന്മാരും തമിഴ്നാട്ടുകാരുമായിട്ട് ചില കള്ളന്മാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഇവരുടെ ഓപ്പറേഷൻ രീതി ഏതായാലും പോലീസിനും വളരെയധികം തലവേദന ഉണ്ടാക്കിയ അവരാണ് ഇവർ രണ്ടുപേരും ഇവരുടെ നേതൃത്വത്തിലാണ് മിക്കവാറും എല്ലാ മോഷണങ്ങളും നടത്തുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ ഇവർക്ക് ഇലക്ട്രോണിക് സാധനത്തിന് അന്ന് ഇന്നും അതെ വളരെയധികം മാർക്കറ്റുണ്ട് അവിടെ ത്രോ പ്രൈസിനു കൊണ്ടേ വിൽക്കും കാരണം വലിയ വിലയൊന്നും അവർക്ക് ആവശ്യമില്ല ഇലക്ട്രോണിക്കിൻ്റെ എല്ലാ സാധനങ്ങളും ക്ലോക്ക് ആയാലും അതുപോലെ മൊബൈൽ ഫോണായാലും ശരി ഏതായാലും എല്ലാ ഇലക്ട്രോണിക്സ് എക്യൂപ്മെൻറ്റും കൈ കിട്ടുന്നതും ഒഴുക്കം ചെയ്യുന്നതും കൊണ്ടു നടക്കാവുന്നതുമായ സാധനങ്ങളാണ് അവർ മിക്കവാറും മോഷണം നടത്തുന്നത് അങ്ങനെയാണ് ഈ ഒരു ഗാങ്ങിനെപ്പറ്റി വിവരം കിട്ടിയത് പക്ഷേ ഇവരെ നേരത്തെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരുന്നു കാരണം അത് ഈ മൂന്ന് ജില്ലകൾ വിട്ടിട്ട് എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ പതുക്കെ കയറി തുടങ്ങി കാരണം അങ്കമാലി ജില്ലയിലെ മോഷണം നടത്തി അവിടെ പിടിച്ചിട്ട് ഇവരെ വിട്ടു കാരണം പിടിച്ചിട്ട് ആ കേസിനകത്ത് വേറെ അതിന് മുമ്പുള്ള കേസുകളെ പറ്റിയൊന്നും യാതൊരു വിവരവും ഫസ്റ്റ് ഓഫ് ആണെന്ന് തോന്നി അതുതന്നെയല്ല ഇവർ ഇവരെ ഫിംഗർ പ്രിൻറ് ട്രേസ് ചെയ്ത് വരുന്നതിന് മുമ്പ് കുറ്റചാർജ് കൊടുക്കുകയും ചെയ്തു എന്തായാലും അവിടുന്ന് അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് പിന്നീട് ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏതായാലും രണ്ടുപേർക്ക് ഇപ്പോൾ ഒരു പത്ത് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് വയസ്സ് വരും ഇപ്പോൾ അവർ ജയിലിലാണെന്ന് തോന്നുന്നു എന്തായാലും അവർ മോഷണം നിർത്താൻ പോകുന്നില്ല കാരണം ചെറുപ്പം മുതലേ മോഷണക്കാരായിട്ട് അറിയപ്പെടുന്നവരാണ് ഇവർ എല്ലാവർക്കും പല സന്ദർഭത്തിലും ശിക്ഷ ലഭിച്ചിട്ടുമുണ്ട് ജയിലിലെ പല സന്ദർഭത്തിലും ഇവർ കൂടെ കിടക്കുന്നവരുമായിട്ട് യോജിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാസമായിട്ട് അവരൊരു ഓപ്പറേഷൻ നടത്തും എന്നിട്ട് നേരെ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകും കാരണം പല കള്ളന്മാരും മലയാളികളെ ഉൾപ്പെടെ പല കള്ളന്മാരും തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് കാരണം മോഷണം നടത്തിയിട്ട് ഏർലി മോർണിങ്ങിലുള്ള ബസ്സിൽ അവർ മടങ്ങി തമിഴ്നാട്ടിലിട്ട് പോകും നമുക്കറിയാം പണ്ട് ഞാൻ പി ജെ ജോസഫിൻ്റെ അവിടെ വീട്ടിലൊരു മോഷണം നടന്ന സമയത്ത് അന്നേരത്തെ ആ കേസിൻ്റെ പ്രതികളെ ഞാൻ കണ്ടെത്തിയപ്പം തന്നെ അത് ഇടുക്കി ജില്ലയിലുള്ള ഒരുത്തനായിരുന്നു ശിവദാസൻ ശിവദാസനും ഒരു ജോയിയുമായിരുന്നു ഏതായാലും പി ജെ ഹോസ്പിൻ്റെ കേസിനകത്ത് അവരുടെ ഓപ്പറേഷൻ രീതിയിൽ അവർ ത്രട്ടൺ ചെയ്തിട്ടായിരുന്നു ആൾക്കാരെ വീടിനകത്ത് ആളുള്ള വീട്ടിൽ കയറും അവർ ശിവദാസനും മറ്റൊരു നല്ല ധൈര്യത്തോട് ആളുള്ള വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് അവർ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു വാങ്ങുന്നതും കത്തി കാണിച്ച് കത്തിമൊനയിൽ അവരെ നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ സ്വ സ്വർണവും ക്യാഷും വീട്ടിൽ എടുക്കുന്നത് അതുതന്നെ തന്നെയാൽ ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇവർ ഈ ഭീഷണിപ്പെടുത്തിയിട്ട് വീടിനകത്ത് തന്നെ കറങ്ങി കറങ്ങി നേരം വെളുക്കുന്നിടം വരെ നിൽക്കും ആ മോഷണം നടത്തുന്ന സ്ഥലത്ത് അവർക്കറിയാം വെളുപ്പിനെ ഫസ്റ്റ് ബസ് എത്ര മണിക്കാണെന്ന് വെളുപ്പിനെ അഞ്ചു മണിക്ക് ആ വഴി പാസ് ചെയ്യുന്ന ബസ്സിനകത്ത് കയറത്തക്ക രീതിയിൽ ആ വീടിനകത്ത് ചുറ്റിപ്പറ്റി ഭീഷണിപ്പെടുത്തി അവർ നിൽക്കും കാരണം പല കേസിനകത്തും പി ജെ ജോസഫിൻ്റെ കേസിൻ്റെ മന്ത്രി പി ജെ ജോസഫിൻ്റെ വീട്ടിലെ മുൻ മന്ത്രി പി ജെ ജോസഫിൻ്റെ വീട്ടിലുണ്ടായ മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ പാലായിലെ പല വീടുകളിലും കയറി കുട്ടികൾ പെൺകുട്ടികൾ മാത്രമുള്ള മുറിയിലൊക്കെ കയറിയിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരെ ആ കത്തിയുടെ മോനെ തന്നെ നേരം വിളിക്കുന്നവരുടെ വരെ ഉണ്ട് ഞങ്ങളിവിടെയുണ്ട് ഉണ്ട് ഉപ്പുണ്ട് സൂക്ഷി കൊന്നുകളെയും പിടിച്ചുകളേയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നേരം വിളിപ്പിച്ച ശേഷം മാത്രമേ അവരവിടുന്ന് പോകുള്ളൂ അതുപോലെ മിക്കവാറും ഉള്ള നല്ല കള്ളന്മാർ ഒത്തിരി പേര് തമിഴ്നാട്ടിൽ വാസം ഉറപ്പിച്ചിട്ട് കേരളത്തിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്തു പോകും അല്ല ഇവിടെയുള്ള ചില മലയാളികൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും അതിലത്തെ തമിഴ്നാട്ടിലെ ആൾക്കാരെ ചില കള്ളന്മാർ കേരളത്തിൽ താമസിക്കുകയും ചെയ്യും അതേസമയത്ത് ഇവിടെ വല്ല കൂലിപ്പുണിയൊക്കെ ചെയ്ത് നടക്കുന്നതായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടാവും പക്ഷേ തമിഴ്നാട്ടിൽ പോയി നല്ല മോഷണം നടത്തിയിട്ട് നല്ലതായിട്ട് സമ്പാദിക്കുക വരും ഇവർ കേരളത്തിലുള്ളവർ മിക്കവാറും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അതുപോലെ തന്നെ മധുര ഈ ഭാഗങ്ങളിൽ ധാരാളം മലയാളികൾ കള്ളന്മാരായിട്ടുള്ള ആൾക്കാരെ അവിടെ വസ്തുക്കൾ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പലരെയും പിടിക്കാനും തന്നെ പോലീസിന് സാധിക്കുന്നില്ല കാരണം ഓപ്പറേഷൻ രീതി വളരെ വിഭിന്നമാണ് കേരളത്തിലവർ ഒരിക്കലും കറങ്ങി നടക്കില്ല കേരളത്തിൽ വന്ന് ഓപ്പറേഷൻ നടത്തിയിട്ടങ്ങ് മടങ്ങിപ്പോകും അതേപോലെ തന്ത്രം തന്നെയായിരുന്നു ജോയിയും ഈ പാറത്തോടുകാരൻ ജോയിയും അതേ സമയത്ത് ചെങ്ങന്നൂരുള്ള സതീഷ് കുമാറും കൂടെ ഈ രണ്ട് കള്ളന്മാർ രണ്ട് പേർക്ക് ഇപ്പോൾ ഏകദേശം പത്തൻപത് അമ്പത്തിരണ്ട് വയസ്സെങ്കിലും ഉണ്ടാവും അത് അവർ അവരുടെ ആ മോഷണ രീതിയിൽ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അവർക്ക് തമിഴ്നാട്ടിൽ എല്ലായിടത്തും കൊണ്ട് വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് കാരണം ത്രോ അവിടെ മിക്കവാറും എല്ലാവരും ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങിക്കും വില കുറഞ്ഞ് കിട്ടിയ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ധാരാളം വിറ്റഴിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അറിയാം പോലീസിന് പിടിച്ചെടുക്കാനായിട്ട് വളരെ ഡിലേ വരും അത് ഈ സൊണ്ടി മുതൽ കണ്ടെടുക്കാനും വളരെ താമസം നേരിടും ഇവരെ കണ്ടെത്താനും താമസം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് പല മോഷണ കേസുകളും നമുക്ക് തെളിയാൻ പറ്റുന്നില്ല തെളിയിക്കാൻ പറ്റുന്നില്ല അതുതന്നെയല്ല ഇവരുടെ മോട്ടോർ സോപ്രാൻഡിയും ഓരോരോ കള്ളന്മാരുടെയും വ്യത്യസ്തമാണ് അതുകൊണ്ട് അത് അവരുടെ മുടസ്വഭ്രാണ്ടി കണ്ടുപിടിച്ച് ആ രീതിയിൽ മോഷണം നടത്തിയ കേരളത്തിൽ എവിടെയാണോ അവിടെ പോയി ആ അവിടുത്തെ മോഷണ രീതികൾ പഠിച്ച ശേഷം മാത്രമേ ഒരാളെ ഫിക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പല മോഷണ കേസുകളും തെളിയാതെ പോകുന്നതും അതുതന്നെ തെളിയിക്കാൻ തന്നെ വർഷങ്ങളോളം എടുക്കുകയും ചെയ്യും മറ്റുള്ള കേസുകളെ പോലെയല്ല മോഷണ രീതികൾ അതുകൊണ്ട് പിന്നെ ഓരോ കള്ളന്മാർക്കും ഓരോ തന്ത്രവും അവരുടെ പരിചയത്തിൽ അവർ നടപ്പാക്കുന്ന മോഷണ കേസുകളിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഓപ്പറേഷൻ നമുക്ക് പലരെയും സംശയം നമ്മുടെ അതിലോക്കത്തുള്ളവരെ തന്നെ പലപ്പോഴും നമുക്ക് സംശയം തോന്നും കാരണം അവരുടെ നിക്കുമോ നടപ്പോ അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചില മോഷണങ്ങൾ ഈ വീടുകളിൽ നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ സംശയിക്കുകയുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ഇതേ മോഡസോപ്രാണ്ടിയുള്ള തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾ പലരും ആണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഈ രണ്ടു പേരും ഇടുക്കി ജില്ലയെ വിറപ്പിച്ച രണ്ട് കള്ളന്മാരായിരുന്നു ജോയിം പാറത്തോടുകാരൻ ജോയിയും അതുപോലെ ചെങ്ങന്നൂരായാലും സതീഷ് കുമാറും ഏതായാലും രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതുകൂടി അവിടുത്തെ മോഷണ പരമ്പരയ്ക്ക് ഒരു 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 വിഘ്നം വർഷ പരമ്പരയ്ക്ക് ഏതായാലും ഒരു പരിഹാരമായി എന്ന് പറയേണ്ടി വരും